ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫോണുകൾ പൊട്ടിത്തെറിക്കുകയാണ്. OnePlusനോടൊക്കെ ഒരു പ്രാവശ്യം പൊട്ടിത്തെറിച്ചു, ഇപ്പോൾ രണ്ടാമതും പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നു. ഇയർഫോൺ ഒരെണ്ണം പൊട്ടിത്തെറിച്ചതായിട്ട് നമ്മൾ കേട്ടിരുന്നു. സോ അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഫോണുകൾ എന്താണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? സോ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? അത് പൊട്ടിത്തെറിച്ചാൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് OnePlusൻ്റെ കാര്യം എന്താണ്? ഈ Nord2 ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത് അടിപൊളി ഫോണാണ്. ബട്ട് ആ ഫോണാണ് ഈ പൊട്ടിത്തെറിച്ച് എന്ന് കേൾക്കുന്നത്. സോ എന്താണ് ഇതിൻ്റെ പിന്നിലെ റിയാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ടാവാം നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. OnePlus Nord2 ഒരെണ്ണം ബ്ലാസ്റ്റായി, ഞാൻ അതിനെക്കുറിച്ച് ടെക് ന്യൂസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. ബട്ട് അത് ഫോണിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടല്ല സംഭവിച്ചിരിക്കുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വേറെന്തോ കാരണം കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത്. അവർ പരിശോധിച്ചെന്നും ഫോണിൻ്റെതായ കംപ്ലയിൻസ് ഒന്നും അതിൽ കണ്ടില്ല എന്നാണ് പറയുന്നത്. സോ ഫോണിൻ്റെ കാരണം കൊണ്ടല്ല ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ഫോൺ കൂടി പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്, എക്സ്പ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വാർത്തയുടെ തെളിവുകളൊന്നും, അതായത് ഒരു ഫോട്ടോ പോലും ആ ഒരു വ്യക്തി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിക്വസ്റ്റ് ചെയ്തിട്ടും അയാൾ അത് പോസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. സോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. OnePlus അതിനെക്കുറിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. സോ OnePlus അത് വ്യക്തമായി മനസ്സിലാക്കിയത് OnePlusൻ്റെ ഫോണല്ല പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ടോയെന്ന് തന്നെ അറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ OnePlusൻ്റെ ഫോൺ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും പറയും. സോ ആ രണ്ടാമത് വന്ന വാർത്ത കംപ്ലീറ്റ് ഫേക്കാണ്. ആ വ്യക്തിയുടെ ആ ഒരു ട്വീറ്റും ഡിലീറ്റ് ചെയ്തു, ആ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ സംഭവമേ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളെത്തി നിൽക്കുന്നത്. ഇയർഫോൺ വേറെ അടുത്ത് ഇയർഫോൺ പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തയും നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടു. പിന്നെ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോഴാണ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എത്തുള്ളൂ. സോ ലൈക്ക് ചെയ്യുക, ഷെയർ. നമുക്കിതിൻ്റെ കാരണങ്ങളായിട്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും, അതുപോലെ ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും, ആ കാര്യം നമുക്ക് വിശദമായിട്ട്. ബേസിക്കലി എനിക്ക് മെയിനായിട്ടും ഫോണുകൾക്ക് ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഇയർഫോണുകൾക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാനൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്രസ്റ്റഡായ ബ്രാൻഡുകളിൽ നിന്നും വാങ്ങിക്കുക. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ ഗവൺമെൻറ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിൻ്റെതായ സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല നല്ല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷനുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു പരിധിവരെ സേഫായി. നല്ല ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആപ്പിളിൻ്റെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ എടുക്കണം, വില കൂടിയതെടുക്കണമെന്നല്ല. നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുപാട് ബ്രാൻഡുകൾ വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ തരുന്നുണ്ട്. ഷവോമി ഉണ്ട്, റിയൽമി ഉണ്ട്, ഒരുപാട് സാംസങ്ങിൻ്റെ തന്നെ വില കുറഞ്ഞ റേഞ്ചിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ കിട്ടാനുണ്ട്. അല്ലെങ്കിലും ഒരുപാട് നല്ല നല്ല ബ്രാൻഡുകൾ, ഓപ്പോ, വിവോ, ഇഷ്ടംപോലെ ബ്രാൻഡുകൾ ഉണ്ട്, നല്ല ബ്രാൻഡുകൾ. അപ്പം നല്ല ബ്രാൻഡുകളുടെ, നമുക്ക് പരിചയമുള്ള വിശ്വാസമുള്ള ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിൻ്റെ കാരണം ഇതെല്ലാം കൃത്യമായ പരിശോധനകൾക്ക് അപ്പുറമാണ്, സർട്ടിഫിക്കേഷനുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കും നമുക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം വരുന്നത്. സോ നല്ല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ വേണം എപ്പോഴും ചൂസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യം, സാംസങ്ങിൻ്റെ ഒരു ഫോൺ പൊട്ടിത്തെറിച്ചതായിട്ട് നമ്മൾ കേട്ടല്ലോ എന്നാണെങ്കിൽ, തീർച്ചയായിട്ടും അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു. അവർ തിരിച്ചു വിളിച്ചു, അഡ്രസ്സ് ചെയ്ത് തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. അത് ജെന്റിലായൊരു ഡീലായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നല്ല ഡിവൈസുകൾ, നല്ല ബ്രാൻഡുകളുടെ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഡിവൈസുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സെയിൽ നടക്കുന്നുണ്ട്. 20,000 രൂപയുടെ ആപ്പിൾ വാച്ച് പോലത്തെ ഒരു വാച്ച് നിങ്ങൾക്ക് 1,500 രൂപയ്ക്കോ 2,000 രൂപയ്ക്കോ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടാനുണ്ടോ. സോ അത് വാച്ച് കിട്ടിയാൽ നമുക്ക് ആപ്പിളിൻ്റെ ഒരു ലുക്കും വന്നു, എന്നാൽ കാശും പോയില്ല. പാവപ്പെട്ടവരെ സംബന്ധിച്ച് ഈ ആപ്പിളൊക്കെ വാങ്ങിക്കാൻ തന്നെ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന കാര്യമില്ല. ഈവൻ എനിക്കാണെങ്കിലും അതൊക്കെ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ഈ വില കുറവ് നോക്കിയിട്ട് ഇത്തരത്തിലുള്ള ക്ലോണുകളും ഫേക്കുകളും ട്രസ്റ്റഡ് അല്ലാത്ത സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കിട്ടുമ്പോൾ നാളെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒരു ഒറിജിനോ അല്ലെങ്കിൽ ഒരു വിശ്വാസ്യതയോ ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് സംഭവങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് സേഫ്റ്റിക്ക് ആദ്യം ചെയ്യേണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റുകളൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തന്നെ നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാനാണ്. ഇത് ഏത് കമ്പനിയെ എവിടെയുള്ളതാണ് വലുത് നമുക്കറിയാം. സോ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ആദ്യം ഒഴിവാക്കുക, നല്ല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ഇത് ഞാൻ ഇതിന് വിശദമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്നുള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഡിവൈസുകൾ എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ട് മെയിനായിട്ടും പൊട്ടിത്തെറിക്കാനും കത്തിപ്പിടിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചൂട്, ഓവർ ഹീറ്റിംഗ് ഉള്ള പുറത്ത്, ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഫോൺ പിടിച്ച് കുറേ നേരം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഫോൺ ചൂടാവും. ചില ഫോണുകൾ ഓവർ ഹീറ്റിംഗ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പക്ഷേ ചിലപ്പോൾ ഇൻഫാക്റ്റ് ആ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് ഓവർ ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റിംഗ് വരുന്ന കണ്ടാൽ നമ്മൾ തന്നെ നിർത്തണം. ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നിർത്തുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ നിർത്തുക. കാരണം അത് ഓവർ ഹീറ്റിങ്ങിനുള്ള സാധ്യതയാണ്. അത് എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടാണ് ഫോൺ ചൂടാവുന്നത്. സൂര്യൻ്റെ ചൂട് കൊണ്ടാണ് അത് ചൂടാവുന്നത്. തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാറുകൾ ഡയറക്റ്റ് സൺലൈറ്റിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിനകത്ത് ഫോൺ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കാറ് ഗംഭീരമായിട്ട് ചൂടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനകത്തിരിക്കുന്ന ഫോണും അതിനനുസരിച്ച് ചൂടാവും. പിന്നീട് അതെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. സോ അത്തരം സാഹചര്യങ്ങൾ, എക്സ്റ്റേണലി ചൂട് കൂടി ഫോൺ ചുട്ടുപഴുക്കാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഓവർ ഹീറ്റിംഗ്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റിംഗ് വരുന്ന ഡിവൈസുകളാണെന്നുള്ളത് റിവ്യൂ കണ്ടു നോക്കി മനസ്സിലാക്കിയിട്ടെടുക്കും. ഓവർ ഹീറ്റിംഗ് വരുന്ന ഡിവൈസുകൾക്ക് ഇത്തരത്തിലുള്ള ആക്സിഡന്റുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നോർമലി ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾ, ഈ അടുത്ത കാലത്ത് ഞാൻ റിവ്യൂ ചെയ്ത ഒരു ഫോണും തന്നെയും ഓവർ ഹീറ്റിംഗ് വരുന്നതായിട്ട് കണ്ടില്ല. എല്ലാം മിക്കവാറും ഫോണുകളൊക്കെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയൊക്കെ വെച്ച് ഓവർ ഹീറ്റിംഗ് വരാത്ത രീതിയിലാണ് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് റിവ്യൂ ചെയ്ത എല്ലാം തന്നെ ഏത് റേഞ്ചിലുള്ള ഫോണുകളാണെങ്കിലും ഒക്കെ നല്ല നിലവാരം പുലർത്തുന്നതായിരുന്നു. സോ നിങ്ങൾ റിവ്യൂ കാണുമ്പോൾ ഈ ഒരു കാര്യം എന്തായാലും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ ഒരു പോയിന്റ് മിക്കവാറും പെർഫോമൻസ് ഒക്കെ പറയുന്നിടത്തായിരിക്കും കൂടുതലായിട്ടും ഈ കാര്യം പറയാം. ഓവർ ഹീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്ന ഫോണാണെങ്കിൽ കഴിവതും സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അപകട സാധ്യത തന്നെയാണ് ഭാവിയിൽ. ഓവർ ഹീറ്റിംഗ് വരുമ്പോൾ ഫോൺ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് മാത്രമല്ല, ഓവർ ഹീറ്റിംഗ് ആവുമ്പോൾ ഡിവൈസിനകത്തെ കമ്പോണൻസ് ഒക്കെ കേടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗ് ഉള്ള ഡിവൈസുകൾ കഴിവതും ഒഴിവാക്കുക. ഓവർ ഹീറ്റിംഗ് ഈ അടുത്ത കാലത്തുള്ള ഫോണുകളിൽ ഒന്നിലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. സോ അതൊരു ഇഷ്യൂ ആയിട്ട് വരാൻ വഴിയില്ല. അങ്ങനെ ഉണ്ടോ എന്നൊന്ന് റിവ്യൂ കാണുമ്പോൾ പ്രത്യേകം നോക്കിയിട്ട് ഒഴിവാക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡാമേജ്. ഫോൺ താഴെ വീണു നമ്മൾ എടുത്ത് കൈപിടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റ് ആയിട്ടുണ്ട്. സോ ഫോൺ കംപ്ലൈൻ്റ് ഇല്ല, നമുക്ക് യൂസ് ചെയ്യാം. ഒരു തവണ വീണു, രണ്ട് തവണ വീണു, മൂന്ന് തവണ വീണു, നമ്മൾ എടുക്കുന്നു, യൂസ് ചെയ്യുന്നു, കുഴപ്പമില്ല. ബട്ട് ഇന്റേണലി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ബാറ്ററിക്ക് വല്ല ഡാമേജ് ആ വീഴ്ചയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ, ബാറ്ററി സെക്ഷനിലൊക്കെ വല്ല ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അത് സീരിയസ് ആയി എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിക്കലിനോ തീപിടിക്കലിനോ ഒക്കെ സാധ്യതയുണ്ടാകും. സോ ഒരുപാട് തവണയൊക്കെ നിങ്ങളുടെ ഫോൺ താഴെ വീഴുന്ന ഒരാളാണെങ്കിൽ ഇടയ്ക്ക് ആ ഫോണൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അകത്ത് ഈ ബാറ്ററിക്ക് വല്ല ഡാമേജ് പറ്റിയിട്ടുണ്ടോയെന്നറിയാം. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. പലരും താഴെ വീണ്ടും പൊട്ടിയില്ലെങ്കിൽ സുഖമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, നോർമലി കുഴപ്പമില്ല. ബട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണയൊക്കെ വീണ് കഴിഞ്ഞാൽ സീരിയസ് ആയി വീഴ്ചയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യിക്കുന്നത് നല്ലതാണ്. സർവീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഷോപ്പിലോ പോയി ചെക്ക് ചെയ്യുക, വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ ബാറ്ററിക്ക് എന്നുള്ളത്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആ ബാറ്ററിക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടാം. അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, വെള്ളത്തിൽ വീണ ഡിവൈസ് എടുത്തിട്ട് നമ്മൾ അരിയിലൊക്കെ പൊഴുത്തി വെച്ചിട്ട് വെള്ളം ഉണക്കി കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മെത്തേഡിൽ നമ്മൾ തന്നെ വെള്ളം ഉണക്കി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന്, ഈ വെള്ളത്തിൽ വീണ ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വർക്ക് ചെയ്യും, അപ്പോൾ വർക്ക് ചെയ്യും. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിലെവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചെറിയ ഈർപ്പം ഒരു പൂപ്പലായി മാറിയ ഫോണിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫോൺ അപ്പോഴേക്ക് കംപ്ലൈൻറ്റ് കാണിച്ചില്ലെങ്കിലും പിന്നീട് നാശമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു കാരണം. രണ്ടാമത്, ബാറ്ററിയുടെ സെക്ഷനിലൊക്കെ വെള്ളം കയറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം ബാറ്ററിയുടെ അകത്തെ കറണ്ട് തമ്മിൽ ക്ലാഷ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ഷോട്ടിന് സാധ്യത കൂടുതലാണ്. അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിൽ വീണ ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സർവീസിൽ കൊടുത്ത് കൃത്യമായിട്ട് സർവീസ് ചെയ്യിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഈ വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ, അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി കണ്ടു നോക്കുക നിങ്ങൾ ഇതുവരെയായിട്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ. ഇനി അടുത്തൊരു കാര്യം, ബാഡ് ക്വാളിറ്റി ചാർജറുകൾ. അതായത് നമ്മൾ നോർമലി ഒരു ബ്രാൻഡിൻ്റെ പാക്കിൽ വരുന്ന ചാർജർ ആ ഡിവൈസിന് പറ്റിയ ചാർജറായിരിക്കും, അതിൻ്റെ അളവിലുള്ള ചാർജറായിരിക്കും. അത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ തന്നെയും നല്ല ബ്രാൻഡുകളുടെ ഏത് ചാർജർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റ് ആയിട്ട് ചാർജർ. ബട്ട് നല്ലൊരു ഡിവൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ബട്ട് വാങ്ങിച്ചിരിക്കുന്ന ചാർജർ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ക്വാളിറ്റി ഇല്ലാത്ത, സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ ആണെങ്കിൽ അത് ചിലപ്പോൾ അപകടമായി മാറിയേക്കാം. സോ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല ചാർജറുകൾ ഉപയോഗിക്കാം. നല്ല ബ്രാൻഡിൻ്റെ, അതേ ബ്രാൻഡിൻ്റെ, അതേ മോഡലിൻ്റെ അതേ ചാർജർ 1000-2000 കൊടുത്ത് വാങ്ങിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നല്ലൊരു ബ്രാൻഡിൻ്റെ നല്ല ചാർജർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. ബട്ട് ട്രസ്റ്റഡ് ആയ നല്ല ബ്രാൻഡുകളുടെ ചാർജറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഓവർനൈറ്റ് ചാർജിങ്ങുകളൊക്കെ ഒഴിവാക്കുക. നോർമലി ഫോൺ ഫുള്ളായി കഴിഞ്ഞാൽ ചാർജ് കട്ടാവുന്ന ഫെസിലിറ്റി ഇപ്പോൾ മിക്കവാറും ഫോണുകളിലൊക്കെ ഉണ്ട്. എങ്കിലും കണ്ടമാനം നേരം ഈ ഫോൺ ഈ ചാർജറിൽ കുത്തിയിടുന്ന പരിപാടി ഒഴിവാക്കുക. ഫുള്ളായി കഴിഞ്ഞാൽ ഊരി വെക്കുക. ഓവർനൈറ്റ് ചാർജ് പരമാവധി ഒഴിവാക്കുക. ചിലപ്പോൾ 7000 mAh ബാറ്ററിക്കുള്ള ഫോണാണെങ്കിൽ നമ്മൾ നോർമലി വൈകിട്ട് കുത്തിയാൽ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് ഫുള്ളാവുള്ളൂ, നോർമൽ ചാർജറാണെങ്കിൽ. സോ അത് ഓക്കെ, അത് ഫുള്ളാവുന്നവരെ നമ്മൾ വെക്കുന്നുള്ളൂ. ബട്ട് നോർമലി അതല്ലാത്ത 1 മണിക്കൂറിൻ്റെ ചാർജ് ആവുന്ന ഫോണൊക്കെ രാത്രി ഫുള്ള് കുത്തിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷോട്ട് വരുന്ന ഒരു അവസരത്തിൽ അത് ഫോണിനെയും ബാധിക്കാം. അതിപ്പോൾ ടി വിയോ ഫ്രിഡ്ജോ എന്താണെങ്കിലും നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് കണക്ട് ചെയ്തിടുമ്പോൾ അതിൽ എന്തെങ്കിലും ഷോട്ടൊക്കെ വരുമ്പോഴൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. അങ്ങനെയും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് ഫോൺ നമ്മൾ കിടക്കുന്ന ഏരിയയിലൊന്നും വെച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല, ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ കഴിവതും ഓവർനൈറ്റ് ചാർജിങ് ഒക്കെ ഒഴിവാക്കിപ്പോകും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനി തന്നിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണൊക്കെ പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു, അതിനകത്തെ ഒരു ലെയറിൻ്റെ കുറവായിരുന്നു. എന്തായാലും ആ ഫോൺ അവർ തിരിച്ചു വിളിച്ചു, അവർ ഡീസൻ്റ് ആയതിനെ ഡീൽ ചെയ്തു, തിരിച്ചു വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അതുപോലത്തെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് സംഭവിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നല്ല രീതിക്ക് അതിൻ്റെ റിവ്യൂ കാണുക എന്നുള്ളതാണ്. റിവ്യൂ അൺബോക്സിംഗ് അല്ല. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഫോൺ കിട്ടി നമ്മൾ അപ്പം തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് പരിചയപ്പെടുത്തുന്നു, ഇതിൽ എങ്ങനെ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോസാണ്. അപ്പോൾ അത് കണ്ടാൽ ഫോൺ നമുക്ക് പരിചയപ്പെടാമെന്നേ ഉള്ളൂ, യൂസ്ഡ് റിവ്യൂ അല്ലാതെ. അത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. യൂസ്ഡ് റിവ്യൂ അല്ല വരുന്നത്. നോർമലി നമ്മൾ കാണുന്നത്, മിക്കവാറും എല്ലാവരും കാണുന്നത് ഫസ്റ്റ് ഡേയിലൊക്കെ കാണുന്നത് അൺബോക്സിംഗ് ആണ്. അത് കണ്ടാൽ പ്രോഡക്റ്റിനെ പരിചയപ്പെടാവുന്നേ ഉള്ളൂ. ബട്ട് വെയിറ്റ് ചെയ്ത് അതിൻ്റെ യൂസ്ഡ് റിവ്യൂ ഒക്കെ കാണുക. കുറച്ച് ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്താൽ മിക്കവാറും പലരും ഇട്ട് തുടങ്ങും ഇതിൻ്റെ യൂസ്ഡ് റിവ്യൂ. സോ അത് മസ്റ്റായിട്ട് കാണുക. അപ്പോഴാണ് ഇതിന് വല്ല കംപ്ലയിൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക്. പക്ഷേ ഈ അൺബോക്സിങ് റിവ്യൂ വീഡിയോകൾ ഇപ്പോൾ വളരെ കുറവാണെന്ന് തോന്നുന്നു ആൾക്കാർ ഇടുന്നത്. കാരണം ആൾക്കാർക്ക്, ജനങ്ങൾക്ക് വേണ്ട ഈ റിവ്യൂ ഒന്നും വേണ്ട. അൺബോക്സിങ് കണ്ടാൽ തന്നെ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് അത് റോങ് ആയ ഒരു കാര്യമാണ്. അൺബോക്സിംഗ് എന്ന് പറയുന്നത് കമ്പനി കൊടുക്കുന്ന പ്രൊഡക്റ്റാണ്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മാത്രമാണ് അവിടെ ചെയ്യുന്നത്. യൂസ്ഡ് റിവ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, യൂസ്ഡ് റിവ്യൂ കാണുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ക്വാളിറ്റി, നിലവാരമൊക്കെ ഒരു ഐഡിയ കിട്ടും. നമ്മളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നോർമലി എല്ലാ തരം ടെസ്റ്റുകളും, ബാറ്ററി ചാർജിങ്, ഡ്രെയിനിങ്, ഗെയിമിങ്, അതുപോലെ ക്യാമറ കണ്ടിന്യൂസ് ആയി ഓൺ ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അത് നോർമലി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഡ്രെയിനിങ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര മണിക്ക് തുടങ്ങി ഇത്ര മണിക്ക് അവസാനിക്കുന്നു. ആ മണിക്കൂറുകളുടെ ഗ്യാപ്പ് നോക്കിയാൽ തന്നെ അറിയാം ഇത്ര മണിക്കൂറാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫുൾ റിവ്യൂ ചെയ്യുക, യൂസ്ഡ് റിവ്യൂ. അതല്ലാതെ അൺബോക്സിങ് ചെയ്യുമ്പോൾ നമ്മളിതൊന്നും ചെയ്യാറില്ല. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. സോ എപ്പോഴും യൂസ്ഡ് റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അത് കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോൺ ബ്ലാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണങ്ങളായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ കാരണങ്ങളിൽ ഭൂരിഭാഗവും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നത് തന്നെയാണ്. സോ മാക്സിമം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സേഫായിട്ട് ഉപയോഗിക്കുക. ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇനി അങ്ങോട്ട് ഈ ടെക്നോളജികളിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. സോ ഉപയോഗിച്ചേ പറ്റൂ, അത് സേഫായിട്ട് ഉപയോഗിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, രണ്ടും ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.